പ്രൊഫസറാകണം, പക്ഷേ കോപ്പിയടി പരിശോധിക്കരുത്. മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്ത. തിരുവനന്തപുരം. പ്രൊഫസർ പദവി ലഭിക്കാൻ അപേക്ഷ നൽകിയ സർക്കാർ കോളേജ് അധ്യാപകരുടെ പ്രസിദ്ധീകരണങ്ങളിലെ കോപ്പിയടി പരിശോധിക്കാതിരിക്കാൻ അധ്യാപക സംഘടനകളുടെ സമ്മർദ്ദം. ഈ മാസം ഇതിനുള്ള അഭിമുഖം നടക്കാനിരിക്കെയാണ് സംഘടനാ നേതാക്കൾ നിവേദനവുമായി കോളേജ് വിദ്യാഭ്യാസ വകുപ്പിനെ സമീപിച്ചതെന്നാണ് വിവരം. UGC അംഗീകൃത ജേണൽ പട്ടികയിലുള്ള 10 ജേണലുകളിൽ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചവരെ മാത്രമേ പ്രൊഫസർ പദവിയിലേക്കുള്ള സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കാവൂ എന്നാണ് UGC ചട്ടം. 152 പേരാണ് അപേക്ഷിച്ചത്. 14 മുതൽ 18 വരെ തിരുവനന്തപുരത്താണ് അഭിമുഖം. പ്രസിദ്ധീകരിച്ച പ്രബന്ധങ്ങളുടെ ഡിജിറ്റൽ പകർപ്പ് മാർച്ച് 7 മുമ്പ് പരിശോധനയ്ക്ക് എത്തിക്കാനും നിർദ്ദേശിച്ചിരുന്നു. കോപ്പിയടി അഥവാ പ്ലേജറിസം പരിശോധിക്കാനാണ് നേരത്തെ തന്നെ ഇവ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. ഇതിനെതിരെയാണ് സംഘടനകളുടെ നിവേദനം. ഭൂരിഭാഗം പേരുടെയും പ്രസിദ്ധീകരണങ്ങൾ അംഗീകൃത ജേണലുകളാണെങ്കിലും ചിലരെങ്കിലും തട്ടിക്കൂട്ട് പ്രബന്ധങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത്തരക്കാരെ പിടികൂടാനാണ് സോഫ്റ്റ്വെയർ അധിഷ്ഠിത കോപ്പിയടി പരിശോധന നടത്തുന്നത്. 2016 മുതൽ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചതായ വ്യാജരേഖ തയ്യാറാക്കി നൽകുന്ന ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങളുടെ ജേണലുകൾ ചില അധ്യാപകരെങ്കിലും ഉപയോഗിക്കുന്നുവെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. 2018 കോളേജിൽ അധ്യാപകർക്ക് പ്രൊഫസർ പദവി UGC അനുവദിച്ചെങ്കിലും കേരളത്തിൽ 2021 നടപ്പാക്കിയത്. സർവീസിലുള്ളവരെ മാത്രമേ അഭിമുഖത്തിന് ക്ഷണിക്കാൻ UGC ചട്ടത്തിൽ വ്യവസ്ഥയുള്ളൂ. എന്നാൽ കാലിക്കറ്റ് MG സർവകലാശാലകൾ വിരമിച്ചവർക്കും മുൻകാല പ്രാബല്യത്തിൽ പ്രൊഫസർ പദവി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. സമാനമായി സർക്കാർ കോളേജിൽ നിന്ന് വിരമിച്ചവർക്ക് പ്രൊഫസർ പദവി നൽകണമെന്ന് അധ്യാപക സംഘടനകൾ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. സർക്കാർ കോളേജുകളിൽ നിന്ന് വിരമിച്ചവരുടെ 20 അപേക്ഷകളാണ് ലഭിച്ചത്. ഇവ പരിഗണിക്കില്ലെന്ന് കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് കോളേജ് പ്രിൻസിപ്പാൽമാരെ അറിയിച്ചിട്ടുണ്ട്. കോപ്പിയടി പരിശോധിക്കരുതെന്ന അധ്യാപക സംഘടനകളുടെ നിവേദനം പരിഗണിക്കരുതെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിക്കും കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കും നിവേദനം നൽകിയിട്ടുണ്ട്. വളരെ നല്ല കാര്യം. ഷെയർ ചെയ്യാൻ പറ്റുന്നതുപോലെ ഷെയർ ചെയ്ത് എല്ലാവർക്കും ഈ വാർത്തയൊന്ന് സന്തോഷപൂർവ്വം എത്തിച്ചു കൊടുക്കാം. നന്ദി.